മുസ്ലിം യുവജന നായകൻ മുസ്ലിം കൈരളിയുടെ ആവേശമായ ജനാ പി കെ ഫിറോസ് സാഹിബ് സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. പ്ലീസ് വെൽക്കം മിസ്സർ പി കെ ഫിറോസ് സാഹിബ് ഓൺ ബിഹാഫ് ഓഫ് ഫുജൈറ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. കാതോർക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും ഫുജൈറ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റുമായ സി കെ അബൂബക്കർ, ഉദ്ഘാടകൻ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷനിലൂടെ കടന്നു വന്ന് ഇന്ന് കെ എം സി സിയുടെ യു എ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് പദവിയിലിരിക്കുന്ന പുത്തൂർ റഹ്മാൻ സാഹിബ്, ബഹുമാനപ്പെട്ട മുബാറക് കോക്കൂർ, റാഷിദ് ജാദിയരി, ബഷീർ ഉള്ളിയിൽ, മൂർത്തി സാർ, കോഴിക്കോട് ജില്ലാ ഫുജൈറ കെ എം സി സിയുടെ ജനറൽ സെക്രട്ടറി അസീസ് കടമേരി, മജീദ് കൂനഞ്ചേരി ഉൾപ്പെടെ, ഖാലിദ് സാഹിബ് ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ കെ എം സി സിയുടെ നേതാക്കന്മാരെ, ഈ പരിപാടി ശ്രവിക്കാനെത്തിയ കെ എം സി സിയുടെ കർമ്മോത്സുകരായ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇതാദ്യമായിട്ടാണ് ഫുജൈറയിലെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാനുള്ള അവസരം ലഭിച്ചത്. ഇത്തരമൊരു അവസരമൊരുക്കിയ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയോട് പ്രത്യേകമായ നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഫുജൈറയിൽ മുമ്പ് 3 തവണ വന്നതും പുത്തൂർ റഹ്മാൻ സാഹിബിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഒരു പരിപാടിയിൽ ഒരു സ്നേഹാദരം എന്ന പേരിൽ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും എനിക്കൊരു അവാർഡ് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം സംഘാടകർ എന്നെ അറിയിക്കുകയും ചെയ്തപ്പോൾ ഇത്തരമൊരു അവാർഡിന് അർഹനല്ല എന്നത് ഏറ്റവും ആദ്യം അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അക്കാര്യം സംഘാടകരെ അറിയിച്ചിരുന്നതാണ്. ഏതായാലും മുസ്ലിം ലീഗ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹി സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രവർത്തകർ നൽകുന്ന സ്നേഹമാണ്. ഒരുപക്ഷെ ഇതുപോലെ നേതാക്കളെ സ്നേഹിക്കുന്ന മറ്റൊരു പ്രസ്ഥാനമുണ്ടാകുമോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള സ്നേഹപ്രകടനമാണ് നമ്മുടെ പ്രവർത്തകരിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ലീഗുകാരൻ്റെ ഏറ്റവും വലിയ അവാർഡെന്ന് പറയുന്നത് പ്രവർത്തകരുടെ ആ നിലക്കുള്ള സ്നേഹവും അംഗീകാരവും ഒക്കെ തന്നെയാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മുസ്ലിം ലീഗിൽ നിന്നും വിട പറഞ്ഞ, പിന്നീട് മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട്, അദ്ദേഹത്തിന് ഒരുപാട് പദവികളൊക്കെ ആ പാർട്ടിയിൽ നിന്നും ലഭ്യമായ ഒരു സമയത്ത്, നിങ്ങൾ സംതൃപ്തനാണോ എന്നൊരു ചോദ്യം
ട്രെയിൻ യാത്രക്കിടയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി, മുസ്ലിം ലീഗ് പാർട്ടി നൽകിയതിനേക്കാളും വലിയ സ്ഥാനമാനങ്ങൾ ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന പാർട്ടി എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ സംതൃപ്തനാണോ എന്ന ചോദ്യത്തിന് ആലോചിക്കുക പോലും ചെയ്യാതെ എനിക്ക് നൽകാൻ കഴിയുന്ന മറുപടി, ഞാൻ ഒട്ടും സംതൃപ്തനല്ല എന്നതാണ് എന്ന് അദ്ദേഹം പറയേണ്ടായി. കാരണം ഈ പാർട്ടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. അതൊരു പക്ഷേ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെക്കാളും മനസ്സിലാകുന്നത് ഈ പാർട്ടിയോട് വിട പറഞ്ഞ് പോകുമ്പോഴാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം പതിമംഗലം ശാഖ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രദേശത്തെ ശാഖ എം എസ് എഫിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തനം ആരംഭിച്ച എനിക്ക് പിന്നീട് സയ്യിദ് മുനവർലി ശിഹാബ്തങ്ങളോടൊപ്പം യൂത്ത് ലീഗിൻ്റെ നേതൃപദവിയിലിരിക്കാനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു യുവജനയാത്രയിൽ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലും വലിയൊരു അംഗീകാരം ജീവിതത്തിൽ വരാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലക്കെല്ലാം യൂത്ത് ലീഗിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് വളരെയധികം അഭിമാനത്തോടുകൂടി മുമ്പോട്ട് പോവാൻ പ്രചോദനമാകുന്ന ഒരു സ്നേഹാദരമാണ് ഫുജൈറ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ നൽകിയത് എന്ന് മാത്രമാണ് എനിക്കതേ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ നാമധേയത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ആദരവ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ നവോത്ഥാന ചരിത്രം എടുത്തു പരിശോധിച്ചാൽ പലപ്പോഴും നവോത്ഥാന നായകരുടെ പേര് പറയുമ്പോൾ കാണുന്ന ഒരു പേരല്ല CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേര്. സമീപകാലത്ത് വനിതാ മതിലുമായി ബന്ധപ്പെട്ട ഒരു നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി. ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യം, കേരളത്തിലെ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും ഒന്നും നവോത്ഥാനത്തിൽ പങ്കില്ല എന്നാണ്. ചരിത്രം തങ്ങളുടേതായ കണ്ണുകളിലൂടെ നോക്കിക്കാണുകയും അങ്ങനെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിച്ചു പോയ ഒരു കാര്യമാണത്. മുസ്ലിങ്ങൾക്ക് പങ്കില്ലാത്തൊരു നവോത്ഥാനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ക്രൈസ്തവർക്കും പങ്കില്ലാത്തൊരു നവോത്ഥാനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് പോരാടിയപ്പോഴാണ് കേരളത്തിൽ നവോത്ഥാനം സാധ്യമായത്. ഈ നവോത്ഥാനം എന്ന് പറയുന്നത് തന്നെ യൂറോപ്പിലുള്ള ഒരു റിനൈസൻസ് എന്ന നിലക്കല്ല നമ്മൾ കേരളത്തിലെ നവോത്ഥാനത്തെ വായിക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഉണ്ടായ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ആരും വിസ്മരിക്കാൻ പാടില്ലാത്തൊരു പേരാണ് CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് നിഷ്പക്ഷമായ ചരിത്ര വായന നടത്തുന്ന ആർക്കും പറയാൻ സാധിക്കും. ദളിതക്കളിൽ വിദ്യാഭ്യാസ മുന്നേറ്റമുണ്ടാക്കാൻ വേണ്ടി ചരിത്രപരമായ പോരാട്ടം നടത്തിയ അയ്യങ്കാളിയെ പോലെയുള്ള പൽപ്പൂവിനെ പോലെയുള്ളവരെ നവോത്ഥാന നായകന്മാരായി അംഗീകരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥക്ക് പരിഹാരം കണ്ടെത്താൻ തൻ്റെ ജീവിതം മുഴുവനും നീക്കിവെച്ച ഒരു നേതാവിനെ നവോത്ഥാന നായകനായി പറയാൻ പലപ്പോഴും മടിക്കുന്നു എന്നത് ചരിത്രത്തോട് കാണിക്കുന്ന ഒരു അനീതിയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ.
ചരിത്രത്തെ യഥാർത്ഥമായ രീതിയിൽ വായിക്കാനും യഥാർത്ഥ രീതിയിൽ കൊണ്ടുപോകാനും പുതിയ കാലത്ത് ആ ഉത്തരവാദിത്തം കൂടി നിർവഹിക്കാനുമുള്ള ബാധ്യത സി എച്ചിനെ അനുസ്മരിക്കുന്ന ഈ വേദിയിൽ, സി എച്ചിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഒരു ആദരവ് നൽകുന്ന ഈ വേദിയിൽ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും ഒക്കെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിരിക്കൽ എത്തി നിൽക്കുകയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്ക് വലിയ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ഒരു കാലമാണിത്. സാന്ദർഭികമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നമ്മൾ മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഒരു പരിപാടിയാണിത്. നമ്മളിവിടെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പായി രണ്ട് രാജ്യങ്ങളുടെയും ദേശീയഗാനം ഇവിടെ ആലപിക്കുകയുണ്ടായി. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു സന്ദേശം കൂടിയാണ് ആ ദേശീയഗാന ആലാപനത്തിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചത്. KMCC ഒരു പരിപാടി നടക്കുമ്പോൾ പ്രത്യേകിച്ച് വിദേശികളോട് ഈ രാജ്യം കാണിക്കുന്ന ഒരു ആദരവ്, ഈ രാജ്യം കാണിക്കുന്ന ഒരു താല്പര്യം, ഈ നാട്ടിലെ ഭരണകൂടം കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ നന്ദിയോടെ സ്മരിക്കാതെ അഭിനന്ദിക്കാതെ നമുക്ക് ഈ ചടങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ഈ നാടിന്റെ ഭരണകൂടത്തോട് പ്രത്യേകമായ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്താനുള്ള ഒരവസരമായും ഞാൻ ഇതിനെ കാണുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് 2019 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. നമ്മുടെ രാജ്യത്ത് BJP നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടമുണ്ട്. BJP ഐഡിയോളജി ഹിന്ദുത്വ ഐഡിയോളജിയാണ്. ചിലരൊക്കെ വിചാരിക്കുന്നത് ഹിന്ദുത്വ ഐഡിയോളജി എന്ന് പറയുന്നത് ഹിന്ദുമതവുമായി എന്തെങ്കിലും ബന്ധമുള്ള ഒരു ഐഡിയോളജിയാണ് എന്ന നിലക്കാണ്. ഹിന്ദുമതത്തോട് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുള്ള ഒരു രാഷ്ട്രീയ രൂപം, ഹിന്ദുമത വിശ്വാസികൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന, ഹിന്ദുമത വിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ രൂപമാണ് ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് എന്ന് പലരും ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ എന്ന ഐഡിയോളജി അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള കുറുക്കുവഴി എന്നതിനപ്പുറത്തേക്ക് ഹിന്ദുമത വിശ്വാസികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു രാഷ്ട്രീയ രൂപമല്ല. നോക്കൂ, നമ്മുടെ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികളെ എടുത്തു പരിശോധിച്ചാൽ ഒരുപാട് ജാതികളും ഉപജാതികളുമായി കുടഞ്ഞു മറഞ്ഞു കിടക്കുന്ന ഒരു സങ്കീർണമായ ഒരു മതമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ്. പലപ്പോഴും അതിനെ ഒരു മതം എന്ന് വിശേഷിപ്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഹിന്ദു എന്ന പദം തന്നെ. ഇങ്ങനെ നൂറുകണക്കിന് ജാതികളും ഉപജാതികളുമായി നിൽക്കുന്ന ഒരു സമുദായത്തിനകത്ത് ഹിന്ദുത്വ എന്ന ഐഡിയോളജിയെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഹിന്ദു വിശ്വാസികൾക്കിടയിലുള്ള ജാതീയമായ വിവേചനത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല, വിവിധ ജാതികൾ തമ്മിലുള്ള ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല, അധികാരത്തിലേക്ക് കടക്കാനുള്ള ഒരു കുറുക്കുവഴിയായിട്ടാണ് ഹിന്ദു എന്ന പദം പോലും ഭാരതീയ ജനതാ പാർട്ടി ഉപയോഗപ്പെടുത്തുന്നത്. ചിലര് വിചാരിക്കുന്നത് ബാബരി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ വിവിധ മതവിശ്വാസികളുടെ വിശ്വാസപരമായ സിവിൽ കോഡുകളെ മാറ്റി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നത്, പശുവിനെ അറുക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്നത്, ലൗ ജിഹാദ് എന്ന പ്രചരണം നടത്തുന്നത്,
ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളോടുള്ള താല്പര്യം കൊണ്ടാണ്, ഹിന്ദുമത വിശ്വാസികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കി കൊടുക്കാനാണ് എന്നൊരു ധാരണ പലർക്കുമുണ്ട്. അമിത്ഷായുടെ വാഹനം പോകുമ്പോൾ ഒരു പശുവിന് തട്ടിയിട്ട് ആ വാഹനം നിർത്താതെ പോയത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു. പശുവിനോടുള്ള താല്പര്യമല്ല, പശുവിന്റെ പേര് ഉപയോഗപ്പെടുത്തുകയാണ്. രാമനോടുള്ള താല്പര്യമല്ല, രാമക്ഷേത്രത്തിന്റെ പിറകിലുള്ള താല്പര്യം. ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നത് ജാതീയമായ വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല. പതിറ്റാണ്ടുകളോളം ബി ജെ പിയുടെ ഭരണമുള്ള ഗുജറാത്തിലെ ജാതിയുടെ അവസ്ഥ എന്താണ്? ജാതി വർണ്ണ വ്യവസ്ഥയുടെ അവസ്ഥ എന്താണ്? ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കാൻ ആർ എസ് എസ് എന്ന് ബി ജെ പിക്ക് ഗുജറാത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്തു പരിശോധിച്ചാൽ ആർ എസ് എസ് ഹിന്ദു സമുദായത്തിനിടയിലുള്ള ജാതീയമായ വേർതിരിവുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ശ്രമത്തെ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയോ? 1925 രൂപീകൃതമായ ആർ എസ് എസ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ നവോത്ഥാന സംരംഭങ്ങളുടെയും ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ഒരു ആർ എസ് എസ് നേതാവിന്റെ പേര് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല. 1925 ആർ എസ് എസ് രൂപീകൃതമാകുമ്പോൾ കേരളത്തിലും സമാനമായ സമയത്ത് തന്നെ ആർ എസ് എസിനുള്ള വേരുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ചരിത്രം എടുത്തു പരിശോധിക്കും. വൈക്കം സത്യാഗ്രഹമാകട്ടെ, ഗുരുവായൂർ സത്യാഗ്രഹമാകട്ടെ, 20-ലും 30-ലും 40-ലുമൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഏത് നവോത്ഥാനത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ആർ എസ് എസിന്റെ സാന്നിധ്യം പോലും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് ഹിന്ദുത്വ എന്ന പദം ആർ എസ് എസ് പ്രഖ്യാപിക്കുന്നത്? നിങ്ങൾ നോക്കും, സ്വാമി വിവേകാനന്ദന്റെ പടമാണ് ആർ എസ് എസ് എല്ലായിടത്തും വെക്കാറുള്ളത്. വിവേകാനന്ദൻ ഐഡിയോളജിയാണോ ആർ എസ് എസ് പിന്തുടരുന്നത്? വിവേകാനന്ദൻ ഐഡിയോളജി പിന്തുടരുന്നില്ല എന്ന് മാത്രമല്ല, ആ ഐഡിയോളജിക്ക് വിരുദ്ധമായ പ്രവർത്തനമാണ് ആർ എസ് എസ് ഇന്ത്യയിൽ കാഴ്ചവെക്കുന്നത്. നോക്കൂ, സമീപകാലത്ത് റോഹിംഗ്യൻ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ടൊരു കേസ് നടക്കുകയുണ്ടായി സുപ്രീംകോടതിയിൽ. ഈ നാട് ഭരിക്കുന്ന ഭരണകൂടമെടുത്ത, ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടമെടുത്ത നിലപാടെന്താണ്? റോഹിംഗ്യൻ അഭയാർത്ഥികളെ ആറ്റി ഓടിക്കണം എന്നതായിരുന്നു. എന്തിനാണ് റോഹിംഗ്യൻ അഭയാർത്ഥികളെ ആറ്റി ഓടിക്കണം എന്ന് പറയുന്നത്? ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കുക, ആ ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പുറത്ത് ഒരുമിച്ച് നിർത്തുക. ഒരു കാലത്ത് കേരളത്തിലെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ദളിതരും നായർ സമുദായവും നമ്പൂതിരി സമുദായവും ഒക്കെ ഒരുമിച്ച് നിന്ന് വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾക്കെതിരായ പോരാട്ടമായിരുന്നില്ല, അത് ക്രൈസ്തവർക്കെതിരായ പോരാട്ടമായിരുന്നില്ല. ആ സമുദായത്തിനകത്തുള്ള ജാതീയമായ വേർതിരിവുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി മന്നത്ത് പത്മനാഭൻ നായർ സവർണ ജാഥ നടത്തി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്, വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്. ദളിതന് വഴി നടക്കാനുള്ള അവകാശമില്ല, അവനെ തീണ്ടാപ്പാടകലെ നിർത്തുന്ന ഒരു ഘട്ടം ഉണ്ടായപ്പോ ആ വ്യവസ്ഥിതിക്കെതിരായി നായർ സമുദായം നടത്തിയ ഒരു വലിയ പോരാട്ടം, ദളിതരെയും അവർണരെയും കൂടെ നിർത്തിക്കൊണ്ട് നടത്തിയ പോരാട്ടം, ഒരുമിച്ച് വന്നത് ആ സമുദായത്തിനകത്തുള്ള വേർതിരിവുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ബി ജെ പി ഹിന്ദുക്കൾ ഒരുമിക്കണം എന്ന് പറയുന്നത്, തൊഗാഡിയ ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നത്, ശശികല ടീച്ചർ ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നത് ആ സമുദായത്തിനകത്ത് എന്തെങ്കിലും പരിഷ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയല്ല.
നിങ്ങൾ ഒരുമിക്കണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് എതിരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഈ രാജ്യത്ത് നിന്ന് ആട്ടിയോടിക്കണമെന്ന് പറയുന്നത് ഒരു സമുദായത്തെ അപരവൽക്കരിച്ച് അവരെ ശത്രുവിന്റെ സ്ഥാനത്ത് നിർത്തി ഇപ്പുറത്ത് ഐക്യം ഉണ്ടാക്കുക, രാജ്യത്തിന്റെ ഗുണകരമായ നീക്കമാണോ? നോക്കൂ, ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, ആ ബില്ല് ലോക്സഭ പാസാക്കുന്നു. ആ ബില്ലിൽ പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കും എന്നാണ്. ഒരു ബില്ലിൽ കൃത്യമായി പറയുകയാണ് മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം. നമ്മുടെ രാജ്യത്ത് അങ്ങനെ പറയും എന്നൊരു സാഹചര്യം നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാ മുസ്ലിങ്ങളല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കും എന്ന് പറയുന്നത്? മുസ്ലിങ്ങളെ മാറ്റി നിർത്തുകയാണ്. എന്തിന്? ഇപ്പുറത്തൊരു വിഭാഗത്തെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി. ഇന്ത്യയുടെ പാർലമെന്റിൽ ട്രിപ്പിൾ തലാഖിന്റെ ബില്ല് അവതരിപ്പിക്കുന്നു. എന്തിനാ ട്രിപ്പിൾ തലാഖിന്റെ ബില്ല് അവതരിപ്പിക്കുന്നത്? മുസ്ലിങ്ങൾ അപരിഷ്കൃതരാണ് എന്ന് വരുത്തി തീർക്കണം. മുസ്ലിങ്ങൾ ഈ പറയുന്ന ഒരു പ്രാകൃതമായ ആചാരരീതി തുടരുന്നവരാണ്. ഈ പ്രാകൃത ആചാരരീതി തുടരുന്നവരെ പാഠം പഠിപ്പിക്കണം, അവനെ ജയിലിലിടണം. ഇത്രയും കാലമായി ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്ക് കഴിയാതെ പോയത് ഇതാ, നരേന്ദ്രമോദിക്ക് കഴിയുന്നു എന്ന പ്രഖ്യാപനം. മോദിക്കറിയാഞ്ഞിട്ടല്ല ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം ട്രിപ്പിൾ തലാഖാണ് അല്ല എന്നുള്ളത്. നജീബിന്റെ ഉമ്മയുടെ പ്രശ്നം അതല്ല, അഖ്ലാഖിന്റെ ഉമ്മയുടെ പ്രശ്നം അതല്ല, ജുനൈദിന്റെ ഉമ്മയുടെ പ്രശ്നം അതല്ല, പഹ്ലു ഖാന്റെ ഉമ്മയുടെ പ്രശ്നം അതല്ല, അഫ്രാസുലിന്റെ ഉമ്മയുടെ പ്രശ്നം അതല്ല. ഇതറിയാത്ത ആളല്ല നരേന്ദ്രമോദി. പക്ഷേ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുക എന്തിന്? ഇപ്പുറത്തൊരു ഐഡിയോളജി പറഞ്ഞ് ഭൂരിപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്താൻ. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ രാഷ്ട്രീയ തന്ത്രമാണ് ഇന്ത്യയിൽ RSS പ്രയോഗിക്കുന്നത്. BJP ഏതെങ്കിലും കാലത്ത് രാമക്ഷേത്രം പണിയും എന്ന വിശ്വാസം എനിക്കില്ല. രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും വിഭജിക്കുക എന്നതാണ് BJP അജണ്ട. യൂണിവേഴ്സിറ്റിയിൽ കൂടെ ഏതെങ്കിലും കാലത്ത് നമ്മുടെ രാജ്യത്ത് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യൂണിഫോം സിവിൽ കോഡിന്റെ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ മാറ്റി നിർത്തി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് BJP. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ പിന്നെ ആ തന്ത്രം പ്രയോഗിക്കാൻ കഴിയും? രാമക്ഷേത്രം പണിതാൽ BJP ഏതെങ്കിലും കാലത്ത് പിന്നെ രാമക്ഷേത്രത്തെ കുറിച്ച് പറയാൻ കഴിയും? താല്പര്യം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കലാണ് താല്പര്യം. അതുവഴി ഇന്ത്യയുടെ അധികാര കസേരയിലേക്ക് വരലാണ്. നോക്കൂ, മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ടപ്പോ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമുണ്ടായി. മോബ് ലിഞ്ചിങ് എന്ന പദപ്രയോഗം ആളുകളുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വന്നു. നരേന്ദ്രമോദി രാജ്യം ഭരിച്ചപ്പോ ഇന്ത്യക്കാർക്ക് കിട്ടിയ ഒരു പദപ്രയോഗമാണ് മോബ് ലിഞ്ചിങ്. നമുക്ക് വലിയ ശീലിച്ച് പരിചയമില്ലാത്തൊരു പേരാണ് മോബ് ലിഞ്ചിങ്. എന്ന അഖ്ലാഖിന് ശേഷം ഇന്ത്യയിൽ 117 പേർ കൊല്ലപ്പെട്ടു സമാനമായ രീതിയിൽ. നമുക്കിന്നതൊരു വലിയ സംഭവമല്ല. അഖ്ലാഖ് കൊല്ലപ്പെട്ടപ്പോ, ജുനൈദ് കൊല്ലപ്പെട്ടപ്പോ, പഹ്ലു ഖാൻ കൊല്ലപ്പെട്ടപ്പോ നമ്മൾ കണ്ടില്ലേ അതിന്റെ വികാരങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. 117 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും അറിയുന്നത് അത്രയും ആളുകൾ പശുവിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് കൊല്ലപ്പെട്ടു എന്ന കാര്യം. ഒരു സമുദായത്തെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. എന്നാൽ രാജ്യത്തെ ഇങ്ങനെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒക്കെ തമ്മിലടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നരേന്ദ്രമോദിയും RSS ശ്രമിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. എല്ലാ കാലത്തും ഇന്ത്യൻ ജനതയെ ഇമ്മട്ടിൽ കൊണ്ടുപോകാൻ RSSനും BJPക്കും സാധ്യമല്ല എന്ന പ്രഖ്യാപനമാണ് ഇക്കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടത്.
അമിത്ഷാ അവിടെ പോയി പ്രസംഗിച്ചു രാമക്ഷേത്രം, അമിത്ഷാ അവിടെ പോയി പ്രസംഗിച്ചു യൂണിഫോം സിവിൽ കോഡ്, നരേന്ദ്രമോദി അവിടെ പോയി പ്രസംഗിച്ചു ലവ് ജിഹാദ്, യു പിയിൽ പോയി നരേന്ദ്രമോദി പറഞ്ഞു റംസാനിൽ മാത്രം കരണ്ട് പോരാ, ദീപാവലിക്കും വേണം, മുസ്ലിങ്ങൾക്ക് മാത്രം കബർസ്ഥാനം ഉണ്ടാക്കിയാ പോരാ, ഹിന്ദുക്കൾക്ക് ശ്മശാനം വേണം. അങ്ങനെ യോഗി ആദിത്യനാഥ് ജയിച്ച അതേ ഉത്തർപ്രദേശിൽ അദ്ദേഹം എം പി സ്ഥാനം രാജിവെച്ച് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായപ്പോ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 300,000 വോട്ടിനായിരുന്നു അദ്ദേഹം വിജയിച്ചത്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ യോഗി ആദിത്യനാഥിന്റെ മണ്ഡലം ബി ജെ പിക്ക് നഷ്ടമാകുന്നത് നമ്മൾ കണ്ടു. ഉപമുഖ്യമന്ത്രി രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നടന്ന അതേ മണ്ഡലവും ബി ജെ പിക്ക് നഷ്ടമായി. പഞ്ചാബിൽ നമ്മൾ കണ്ടു, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും നമ്മൾ കണ്ടു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും എതിർഭാഗത്തു നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ബി ജെ പിയുടെ 11 സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമായി. ലോക്സഭാ സീറ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 2019 എല്ലാ സർവേ ഫലങ്ങളും ബി ജെ പി തോൽക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ ഡൽഹിയിൽ അഹമ്മദ് സാഹിബിന്റെ അനുസ്മരണ ചടങ്ങുണ്ടായിരുന്നു. സീതാറാം യെച്ചൂരിയാണ് ആ ചടങ്ങിൽ സംബന്ധിച്ചത്, സംബന്ധിച്ചവരിൽ ഒരാൾ. സീതാറാം യെച്ചൂരി പറഞ്ഞു, നമ്മളിപ്പോ അങ്ങനെയൊക്കെ മത്സരിച്ചാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2004 ബി ജെ പി വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സി പി എം നടത്തും എന്ന് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്കറിയാം സീതാറാം യെച്ചൂരിക്ക് അക്കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ട്. പക്ഷെ പ്രകാശ് കാരാട്ടിന് ആ നിലപാടാണോ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി മുസ്ലിങ്ങളെ മാറ്റി നിർത്തി ഹിന്ദുത്വ ഐഡിയോളജി പ്രയോഗിച്ച് രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രാഷ്ട്രീയ രൂപത്തെ രാജ്യത്തിന്റെ അധികാര കസേരയിൽ നിന്നും ഉന്മൂലനം ചെയ്യണമെന്ന് രാജ്യം മുഴുവനും ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണിത്. ഇവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്. സീതാറാം യെച്ചൂരി പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുമ്പ് ചെയ്തതുപോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്നാണ്. നമുക്ക് അത്തരമൊരു റിസ്ക് എടുക്കാൻ കഴിയോ? പ്രകാശ് കാരാട്ടിന് ആ നിലപാടാണോ? ശ്രീ പിണറായി വിജയൻ ആ നിലപാടാണോ? ശ്രീ കോടിയേരി ബാലകൃഷ്ണന് ആ നിലപാടാണോ? ഇടതുപക്ഷത്തിന് കിട്ടുന്ന ഓരോ എം പി സ്ഥാനവും ബി ജെ പിക്കെതിരായി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മതേതര മുന്നണിക്ക് അനുകൂലമായി നിൽക്കുമെന്ന് എന്തുറപ്പാണ് നമുക്ക് പറയാൻ കഴിയാ? 2009 നിങ്ങൾ ആ നിലപാട് സ്വീകരിച്ചോ? 2014 നിങ്ങൾക്ക് ആ നിലപാടുണ്ടായിരുന്നോ? തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ പ്രതിഷേധ പരിപാടി അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. സി പി എം ഉണ്ടായിരുന്നോ? ബി ജെ പിക്കെതിരായി ഒരു സഖ്യമുണ്ടാക്കുമ്പോ ആ സഖ്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാവോ? സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളി ആരാണ്? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിൽ കോൺഗ്രസ് അല്ലേ മാറി നിൽക്കേണ്ടത്? മമതാ ബാനർജി ആരാണ്? കോൺഗ്രസ് എന്ന് പോയ ആളാണ്. കോൺഗ്രസിൽ നിന്നും വിട പറഞ്ഞ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ആളാണ് മമതാ ബാനർജി. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടാണ് അവിടെ ജയിച്ചത്. ആ അരവിന്ദ് കെജ്രിവാളുമായി വേദി പങ്കിടാൻ, ആ അരവിന്ദ് കെജ്രിവാളിനെ കൂടെ കൂട്ടാൻ കോൺഗ്രസിന് മടിയുണ്ടോ? ബി ജെ പിയെ മാറ്റി നിർത്തണമെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവം വേണം. എന്നാൽ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ നേരിടാൻ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ സി പി എമ്മിന് മടിയില്ല. ബി ജെ പി എതിർക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല, കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല.
അപ്പൊ ചോദിക്കട്ടെ, തൃണമൂൽ കോൺഗ്രസിനേക്കാളും അപകടം കുറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണോ BJP? എന്തുകൊണ്ടാണ് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാൻ CPM കഴിയാതെ പോകുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ പിന്തുണക്കുന്നത്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വിട്ടുവീഴ്ച മനോഭാവം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കേണ്ട നിലപാടാണ്. അതുകൊണ്ടാണ് കേജ്രിവാളിനെ കൂടെ നിർത്താൻ, മമതാ ബാനർജിയെ കൂടെ നിർത്താൻ, സമാജ്വാദി പാർട്ടിയെ, BSP ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പാർട്ടികളെ മുഴുവനും കൂടെ നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ നോക്ക്, കൊല്ലം സീറ്റ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റല്ലേ? ഒരു സമയത്ത് NK പ്രേമചന്ദ്രൻ ആ സീറ്റ് കൊടുത്തത് എന്തിനാ? രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി കേരളത്തിൽ നിന്നും 20 പേർ പോകണം, അതിനനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കണം. പാലക്കാട് സീറ്റ് അന്ന് MP വീരേന്ദ്രകുമാറിന് കൊടുക്കുമ്പോൾ 4000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ആ രാഷ്ട്രീയ വിട്ടുവീഴ്ച മനോഭാവം എന്തുകൊണ്ടാണ് CPM ഇല്ലാതെ പോയത്? CPM സംബന്ധിച്ചിടത്തോളം BJP ഒരു രാഷ്ട്രീയ എതിരാളി അല്ല. CPM സംബന്ധിച്ചിടത്തോളം BJP അവരുടെ ഒന്നാമത്തെ ശത്രു അല്ല. BJP കോൺഗ്രസും CPM സംബന്ധിച്ചിടത്തോളം ഒരേ രീതിയിൽ എതിർക്കപ്പെടേണ്ടവരാണ്. നിങ്ങൾ CPM ചർച്ചകളിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ നേതാക്കന്മാരൊക്കെ പറയുന്ന എന്താണ്? കോൺഗ്രസും BJP ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അതിനവർ കാരണമായി പറയുന്നത് സാമ്പത്തിക നയങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസിന്റെയും BJP ഇനി വാദത്തിന് നമുക്ക് സംബന്ധിച്ചു കൊടുക്കാം, എതിർക്കപ്പെടേണ്ടതാണ് എന്ന CPM നിലപാട് തന്നെ നമുക്ക് അംഗീകരിക്കാം. എങ്കിലോ BJP CPM കോൺഗ്രസും ഒരേ നിലയിൽ എതിർക്കപ്പെടേണ്ടവരാണോ? CPM തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ച നിലപാട് അത് യോജിക്കുന്നതാണോ? എന്തിനാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ CPM തള്ളിപ്പറഞ്ഞത്? എന്തിനാ കിറ്റ് ഇന്ത്യ സമരത്തെ CPM വന്ന് തള്ളിപ്പറഞ്ഞത്? 1942 കിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തപ്പോ CPM നിന്നത് ബ്രിട്ടന്റെ കൂടെയാണ്. എന്താ കാര്യം? അപ്പുറത്ത് ജർമ്മനിയാണ്. ബ്രിട്ടൻ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആണെങ്കിലും ജർമ്മനി ഫാസിസ്റ്റ് കൺട്രിയാണ്. അതുകൊണ്ട് ജർമ്മനിക്കെതിരായ സഖ്യത്തിൽ ബ്രിട്ടൻ നിൽക്കുന്നു എന്നതുകൊണ്ട് ബ്രിട്ടന്റെ കൂടെ നിൽക്കണം എന്നായിരുന്നു CPM നിലപാട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഒരു മുതലാളിത്ത മനോഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വാദത്തിന് നമുക്ക് സംബന്ധിച്ചു കൊടുത്താൽ തന്നെ അപ്പുറത്ത് ആരാ നിൽക്കുന്നത്? BJP അല്ലേ? BJP ഒരു ഫാസിസ്റ്റ് പാർട്ടിയല്ലേ? ആ ഫാസിസ്റ്റ് പാർട്ടി എതിർക്കാൻ എന്തുകൊണ്ട് മുതലാളിത്ത മനോഭാവമുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. കാരണമൊന്നേയുള്ളൂ, നിങ്ങളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശത്രു BJP അല്ല. അതുകൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വിനിയോഗിക്കുന്ന ഓരോ വോട്ടുകൾക്കും പ്രത്യേകമായ വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന മതേതര സഖ്യം, മുസ്ലിം ലീഗ് പങ്കാളിത്തമുള്ള മതേതര സഖ്യം രാജ്യത്തിന് അധികാര കസറയിലേക്ക് വരാൻ, നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ, ഒരു സഖ്യത്തിനു വേണ്ടി കൈപൊക്കാൻ കേരളത്തിൽ നിന്നും MPമാരുണ്ടാകുമ്പോ ആ 20 MPമാരും സംശയലേശമില്ലാതെ ഈ മുന്നണിക്ക് അനുകൂലമായി കൈപൊക്കുന്നവരാകണം. ആകണമെങ്കിലോ UDFന്റെ 20 MPമാരും ജയിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ നിലപാടാണ് കേരളത്തിലുള്ളവർ സ്വീകരിക്കേണ്ടത്. ആ നിലപാടിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകേണ്ടത്. നിർഭാഗ്യവശാൽ ആ മുന്നണിക്ക് ദോഷമുണ്ടാക്കാൻ മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന പ്രത്യയശാസ്ത്രം എന്ന മനോഭാവം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ നമ്മൾ കണ്ടു, സുപ്രീംകോടതി വിധി വന്നപ്പോ CPM സ്വീകരിച്ച നിലപാടെന്താണ്? എന്തിനാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്നൊരു വാശി CPM സ്വീകരിച്ചത്, പിണറായി വിജയൻ സ്വീകരിച്ചത്? അവർ പറയുന്നത് സുപ്രീംകോടതി വിധിയാണെന്നാണ്, സുപ്രീംകോടതി വിധിയാണ് സമ്മതിച്ചു. പക്ഷെ ആ വിധി നടപ്പിലാക്കണമെന്ന വാശി എന്തിനായിരുന്നു? എന്തുകൊണ്ട് ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ നിൽക്കും എന്നൊരു പ്രതീതി CPM ഉണ്ടാക്കിയില്ല?
വിശ്വാസികളോട് സി പി എം യുദ്ധപ്രഖ്യാപനം നടത്തി. യുദ്ധപ്രഖ്യാപനം നടത്തുക മാത്രമല്ല, അവരുടെ കൂടെ നിൽക്കുന്നവരെ മുഴുവൻ സംഖ്യയാക്കി. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഹിന്ദു സമുദായത്തെ എടുത്തു പരിശോധിച്ചാൽ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന വിശ്വാസികളിൽ 10% പിന്തുണ പോലും ഇല്ല ആർ എസ് എസിന്. അപ്പോഴാണ് എല്ലാ വിശ്വാസികളെയും സംഖ്യയാക്കുന്നത്. ആ വിശ്വാസികളുടെ കൂടെ നിന്ന് ലീഗിനെ വരെ അവർ സംഖ്യപ്പാട്ടം ചർത്തി. നമുക്ക് സംഖ്യപ്പാട്ടം തന്നു, നമ്മൾ അയ്യപ്പൻ ലീഗ് എന്ന് വിളിച്ച് കളിയാക്കി. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ബാബരി പള്ളി പൊളിച്ചതുപോലെ ബാക്കിയുള്ള പള്ളിയും വിശ്വാസത്തിന്റെ പേരിൽ പൊളിച്ചാൽ ലീഗ് എവിടെ നിൽക്കുന്നു? സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുമത വിശ്വാസികളെക്കാളും വിശ്വാസപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെട്ടാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുകാരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. കാരണം ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ വിശ്വാസം എന്ന് പറയുന്നത് ദൃഢമായ ഒരു സംഗതിയല്ല. ഹിന്ദു സമുദായത്തിലുള്ളതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിൽ മാറ്റം വന്ന ഒരു സമുദായം ഇന്ത്യയിൽ വേറെയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നമ്മുടെ ദൃഢമായ റിജിഡായ വിശ്വാസങ്ങളാണ്. നമുക്കതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. യുക്തി കൊണ്ട് ചിന്തിച്ചാൽ അംഗീകരിക്കാൻ കഴിയുന്നതല്ല വിശ്വാസങ്ങൾ. ആ വിശ്വാസങ്ങളിൽ കോടതി ഇടപെട്ടാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കവറടക്ക ചടങ്ങുകൾ എല്ലാവർക്കും ഒരുപോലെ പോരെ എന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഒരു വേർതിരിവ് എന്ന് ചോദ്യം ചോദിച്ചാൽ, എല്ലാ പള്ളിയിലും എല്ലാവരും കയറണം എന്ന നിലപാട് വന്നാൽ, ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്ത് വലിയ പ്രശ്നമുണ്ടാകുന്നില്ല. ഒരു ശബരിമല മാത്രമാണ് അവരുടെ പ്രശ്നം. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. അയ്യപ്പ ക്ഷേത്രങ്ങളിൽ തന്നെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ആകെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത്, ശബരിമലയിൽ മാത്രമാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുസ്ലിങ്ങളെയാണ്. പിന്നെ ഇവരീ പറയുന്ന ഭരണഘടന, എന്തുകൊണ്ടാണ് ഭരണഘടന, ഇന്ത്യയിലെ ഭരണഘടന ഏറ്റവും മഹത്വമേറിയ ഭരണഘടനയാകുന്നത്? സകല മത വിശ്വാസികളുടെയും വിശ്വാസങ്ങളെ മാനിക്കുന്ന ഒരു ഭരണഘടനയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഏറ്റവും സവിശേഷമായ ഭരണഘടനയാകുന്നത്. ഭരണകൂടം മാറിയാലോ? ജവഹർലാൽ നെഹ്റു നമുക്കറിയാം, 1947 അദ്ദേഹം തന്റെ അംബാസഡർ കാറിൽ യാത്ര ചെയ്യുമ്പോ വലിയ കലാപം നടക്കുകയാണ് ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിൽ. ഒരു മുസ്ലിം തയ്യൽക്കാരനെ ഒരു കൂട്ടം ആളുകൾ മർദ്ദിക്കുന്നത് കണ്ട് കയ്യിൽ കിട്ടിയ ഒരു വടിയും എടുത്ത് അവരെ ആട്ടി ഓടിക്കുന്ന രംഗമുണ്ട് നെഹ്റുവിന്റെ. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം എന്ന ഭരണാധികാരികൾ ഈ രാജ്യം ഭരിച്ച ഒരു കാലമായിരുന്നു അത്. ഇന്നത്തെ ഭരണകൂടം അങ്ങനെയാണോ? നെഹ്റുവിന്റെ പാചകശാലയിൽ ഒരു മുസ്ലിം കുക്കുണ്ടായപ്പോ ആ കുക്കിനെ മാറ്റണം എന്ന് ഇന്റലിജൻസ് പറഞ്ഞപ്പോ നെഹ്റു പറഞ്ഞു മാറ്റാൻ കഴിയില്ല. അങ്ങനെ ന്യൂനപക്ഷങ്ങളെ കണ്ട അതേ പാരമ്പര്യം പിന്നീട് ഇന്ദിരാഗാന്ധിയും പിന്തുടർന്നു എന്ന് പറയുന്നുണ്ട് ഒരു പുസ്തകത്തിൽ. മുസ്ലിങ്ങളെ ചേർത്ത് നിർത്തിയ, ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിയ ഭരണകൂടങ്ങളായിരുന്നു അത്. ഭരണകൂടം മാറിയാലോ? നമ്മൾ കണ്ടില്ലേ സാമ്പത്തിക സംവരണത്തിന്റെ കാര്യത്തിൽ ഭരണഘടന മാറ്റി എഴുതാൻ വളരെ എളുപ്പമാണ്. ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടായാൽ മതി. ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം ഉണ്ടായാൽ വിശ്വാസം മാറ്റാൻ കഴിയോ? ഖുർആനും ശരീഅത്തും അനുസരിച്ചുള്ള നിയമങ്ങളെ മാറ്റാൻ കഴിയോ ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം കിട്ടിയാൽ? വിശ്വാസം സംരക്ഷിക്കപ്പെടുക എന്നത് ആരെക്കാളും ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾ വിശ്വാസികളുടെ കൂടെ നിന്നത്. തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമല്ലേ സി പി എം നടത്തിയത്? സി പി എമ്മിന്റെ താല്പര്യം എന്തായിരുന്നു? താല്പര്യം വോട്ട് മാത്രമാണ്. യു ഡി എഫിന് കിട്ടുന്ന വോട്ട് ബി ജെ പിയിലേക്ക് കൊടുക്കുക. അപ്പൊ യു ഡി എഫിന്റെ വോട്ട് ചോർച്ച വന്നാൽ ബി ജെ പിക്ക് കുറച്ച് വോട്ട് കൂടിയാലും കുഴപ്പമില്ല, ആ ഗുണം ഉണ്ടാകുക സി പി എമ്മിനായിരിക്കും എന്ന താല്പര്യം, താൽക്കാലികമായ നേട്ടം. അങ്ങനെ 4 വോട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തെ പോലും ഒറ്റുകൊടുക്കാൻ നോക്കിയ ഒരു കൂട്ടരാണ് സി പി എം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ രാഷ്ട്രീയ രൂപത്തെ മാറ്റി നിർത്തുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അല്ലെങ്കിലും ഞാൻ ചോദിക്കട്ടെ, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കഴിയും?
അതുപോലെ തന്നെ ഒരാൾക്ക് സി പി എമ്മിന് വോട്ട് ചെയ്യാൻ കഴിയോ? ഹിംസയാണ് ബി ജെ പിയുടെ താല്പര്യമെങ്കിൽ, ഹിംസയാണ് ബി ജെ പിയുടെ അജണ്ടയെങ്കിൽ, അതേ അജണ്ടതല്ലേ കേരളത്തിൽ സി പി എം നടപ്പിലാക്കുന്നത്? ശത്രുതയും വിരോധവും ഹെയ്റ്റ് പോളിറ്റിക്സും ഹെയ്റ്റ് ക്യാമ്പയിനും, ഈ ഒരു മനോഭാവമാണ് രാജ്യത്തുടനീളം ആർ എസ് എസ് പ്രചരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. കേരളത്തിലെ സി പി എമ്മിന്റെയും താല്പര്യം അത് തന്നെയല്ലേ? എന്തിനാ ജയരാജനെ സി പി ഐ കുറ്റപത്രം സമർപ്പിച്ചത്? ഏതെങ്കിലും അഴിമതി പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിരുന്നോ? കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നടത്തിയ ഏതെങ്കിലും പോരാട്ടത്തിന്റെ ഫലമായിരുന്നോ, സമരത്തിന്റെ ഫലമായിരുന്നോ? 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഒറ്റക്കുത്തിന് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ചേർക്കപ്പെട്ടത്. ഒരു എം എൽ എ പ്രതിയാകുകയാണ്, ഒരു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പ്രതി ചേർക്കപ്പെടുകയാണ്. സമാനമായ കേസിലല്ലേ മറ്റൊരു കൊലപാതക കേസിലല്ലേ അമിത്ഷായും പ്രതി ചേർക്കപ്പെട്ടത്? അതിനെ ന്യായീകരിക്കുകയാണ് നിങ്ങൾ നോക്കണം. കേരളത്തിലെ ലിബറലുകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഈ ജയരാജനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. എവിടേക്കാണ് നമ്മുടെ രാഷ്ട്രീയത്തെ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്? എങ്ങനെയാണ് ആ കൊലപാതകത്തെ ന്യായീകരിക്കാൻ കഴിയുക? ഒരു ചെറുപ്പക്കാരനെ 1.5 മണിക്കൂർ വിചാരണ ചെയ്തിട്ട് ജയരാജന്റെ കാറിന് ചില്ലിന് പോറല് പറ്റി എന്നുള്ളതായിരുന്നു കാരണം. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗുകാരൊക്കെ എത്ര ആളുകളെ കൊല്ലണം? കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരിട്ടതുപോലെ, അദ്ദേഹത്തിന് കാറിന് സംഭവിച്ചതുപോലെ ഒരു പരിക്ക് കേരളത്തിലെ വേറെ ഏത് നേതാക്കന്മാർക്കാണ് ഉണ്ടായിട്ടുള്ളത്? കോൺഗ്രസ്സുകാർ എത്ര പേരെ കൊല്ലണം? ഉമ്മൻചാണ്ടിയുടെ കാറിന്റെ ചില്ല് പൊട്ടിയതുപോലെ വേറെ ഏത് മുഖ്യമന്ത്രിയുടെ കാറിന്റെ ചില്ലാണ് കേരളത്തിൽ പൊട്ടിയത്? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇ ടി എം ബഷീർ സാഹിബ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു കേരള യാത്രയിൽ കണ്ണൂരിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ല് പൊട്ടിയ സംഭവം. അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞങ്ങളോട് പറഞ്ഞത് ഈ വാർത്ത പുറത്തു പോകാനേ പാടില്ലെന്നാണ്. കാരണം ഇത് കണ്ണൂരാണ്, ഈ വാർത്ത പുറത്തു പോയാൽ കണ്ണൂരിൽ രാഷ്ട്രീയ കലാപം ഉണ്ടാവും, അതുകൊണ്ട് ഈ വാർത്ത പുറത്തു പോകരുത്. മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറിയുടെ വാഹനം ആക്രമിച്ചിട്ട് അത് രാഷ്ട്രീയമായ ഒരു ക്യാമ്പയിൻ ആക്കരുത് എന്ന ലീഗിന്റെ തീരുമാനം. നാട്ടിൽ കലാപം ഉണ്ടാകാതിരിക്കാൻ, നാട്ടിൽ സമാധാനം ഉണ്ടാകാൻ. അപ്പോഴാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ജയരാജന്റെ കാറിന് ഒരു ചില്ലിന് പോറല് പറ്റി എന്ന് പറഞ്ഞിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. മുസ്ലിം ലീഗുകാർ എന്നെ കൊല്ലാൻ വരുന്നത് എന്ന് അട്ടഹസിക്കുകയാണ്. എന്നാ പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊന്നതിന് ശേഷം ജയരാജൻ ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട് കണ്ണൂരിൽ, നിങ്ങൾ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല. ആ പത്രസമ്മേളനത്തിൽ ജയരാജൻ ഒരു ഫോട്ടോ ഉയർത്തി കാണിച്ചിട്ട് പറയുന്നുണ്ട് ദാ നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെയാണ്, ഷുക്കൂർ തന്നെയാണ് എന്റെ കാർ തടുക്കാൻ വേണ്ടി വന്നത്, ഞങ്ങൾ ഉദ്ദേശിച്ച ആളെ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന് ഒരു ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പറയാണ്. ഇതുപോലെ ഏത് പാർട്ടിയാണ് കേരളത്തിലുള്ളത്? കൊടിസുനി പരയലിൽ ഇറങ്ങിയിട്ട് നമ്മൾ കണ്ടു, വേറെ കൊട്ടേഷൻ എടുക്കുകയാണ്. കുഞ്ഞന്ന നായർ ആഴ്ചക്കാഴ്ചക്ക് പരോളിൽ ഇറങ്ങുകയാണ്. ഏത് കേസിലാണ് ഇവർ പ്രതി ചേർക്കപ്പെട്ടത്? സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവരെ ജയിലിൽ പോയി സന്ദർശിക്കുന്നു. ഈ ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തി 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ കേസിൽ ഒരു പ്രതിയുടെ കല്യാണം പാർട്ടി നടത്തിക്കൊടുക്കുകയാണ്. മുഹമ്മദ് ഷാഫിയുടെ കല്യാണം, അതിൽ പങ്കെടുക്കുന്നത് എം എൽ എ ഷംസീറാണ്. പേടിക്കുന്നില്ല ആരെയും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും എന്ന ധാർഷ്ട്യമാണ്, അഹങ്കാരമാണ്, ധിക്കാരമാണ്. ഒരു കൊലപാതക കേസിലെ പ്രതിയോട് സംസാരിക്കാൻ ധൈര്യപ്പെടും നമ്മൾ? എന്നിട്ടല്ലേ കല്യാണത്തിൽ പങ്കെടുക്കുന്നത്? എന്നിട്ട് തുറന്ന വാഹനത്തിൽ ആനയിച്ച് കൊണ്ടുപോവുകയാണ്. കിർമാനി മനോജ് വേറൊരുത്തരുടെ ഭാര്യനെയാണ് അടിച്ചുപോയത്. ഇവനൊക്കെ എങ്ങനെയാണ് ഇത്രയും പെണ്ണ് കിട്ടുന്നതെന്ന് മനസ്സിലാവത്ത? നാട്ടിൽ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല. അപ്പോഴാണ് കിർമാനി മനോജിന് ഡോക്ടറാണെന്നാ പറയണത്, എനിക്കറിയില്ല. മുഹമ്മദ് ഷാഫിക്ക് പെണ്ണ് കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല. പാർട്ടി നടത്തിക്കൊടുക്കുകയാണ്.
അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പരോള് കൊടുക്കുകയാണ്, അവർ റിസോർട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്, എല്ലാം ചെയ്യുന്നത് പാർട്ടി. ഇതുപോലെ ഒരു പാർട്ടി നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് വേറെ, ഞാൻ ബീഹാറിനെ കുറിച്ചല്ല പറയുന്നത്, യു പി യെ കുറിച്ചല്ല, വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റ് അല്ല, കേരളത്തെ കുറിച്ചാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാത്തത്? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രസംഗിച്ചോ, കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ? കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയാണ്, വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഇറക്കപ്പെട്ടാണ് പിണറായി വിജയൻ. ആർക്കെങ്കിലും അറിയോ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ? ഇപ്പൊ കൊലപാതകങ്ങളുടെ ചുമതല ജില്ലാ സെക്രട്ടറിക്കാണ്. അസ്ലമിനെ കൊല്ലാൻ ഇവിടെ പറഞ്ഞില്ലേ നാദാപുരത്ത് അസ്ലമിനെ കുറിച്ച്? കൊല്ലാൻ വന്ന പ്രതികൾക്ക് പരസ്പരം അറിയില്ല. ഇവർക്കുള്ള നിർദ്ദേശം എന്താണ്? ഒരു ഇന്നോവ കാറ് വരും, ഇന്ന ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, ഒരു കാറിന്റെ നമ്പർ, അതിൽ കയറിക്കോളുക. ഡ്രൈവർക്കോട് പറയുന്നു, ദാ നാല് ബസ് സ്റ്റോപ്പ്, നാല് ബസ് സ്റ്റോപ്പിൽ ഈ രണ്ടുപേരെ വീതം ആളുകൾ ഉണ്ടാവും, അവരെ കയറ്റിക്കോളുക. ആയുധങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് കൊടുക്കുന്നു, ഇവർക്ക് ആർക്കും പരസ്പരം പരിചയം പോലും ഇല്ല. ആളെ കാണിച്ചു കൊടുക്കുന്നു, അയാളെ കൊലപ്പെടുത്തുന്നു. പാർട്ടി കേസ് നടത്തും, അതിന് ഇഷ്ടം പോലെ പണം പിരിക്കും. അങ്ങനെ കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ പാർട്ടി വേറെ ഏതാണ് കേരളത്തിലുള്ളത്? പിന്നെ ആർ എസ് എസ് ആണുള്ളത്. നോക്കൂ, ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. ഞങ്ങൾ ഇങ്ങോട്ട് കാറിൽ വരുമ്പോ ഒരു പൂച്ച ക്രോസ് ചെയ്തപ്പോ കാർ ഓടിച്ചിരുന്ന റഷീദ് വണ്ടി ചവിട്ടി. നമ്മൾ അറിയാതെ ചവിട്ടിപ്പോവും, കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരു മനുഷ്യത്വമാണത്. ഈ ആകാശത്തില്ലങ്കരി ഷുഹൈബിന്റെ കാലിലേക്ക് ഇങ്ങനെ ആഞ്ഞാഞ്ഞു വെട്ടുമ്പോ കൂടെ ഉണ്ടായിരുന്ന ഷുഹൈബിന്റെ സുഹൃത്ത് പറയാണ്, ആകാശന്റെ കണ്ണിലേക്ക് രക്തം തെറിച്ചു. ഈ കൂടെ ഉണ്ടായിരുന്ന ഈ സുഹൃത്തിന്റെ കണ്ണിലേക്കും രക്തമായി, ഇവനാകെ പകച്ചുപോയി, കണ്ണിൽ ഇരുട്ട് കയറി. പക്ഷെ കണ്ണിൽ ഇരുട്ട് കയറാതെ ആകാശത്തില്ലങ്കരി ആ ഷുഹൈബിന്റെ കാലിലേക്ക് ആഞ്ഞാഞ്ഞു വെട്ടുകയാണ് മരിക്കുന്നത് വരെ. കാല് വേർപ്പെട്ടു, മരിക്കാൻ ഇത് കാരണമാകും എന്ന് ഉറപ്പിച്ചിട്ടാണ് വാളെടുക്കുന്നത്. ഇങ്ങനെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് കടിയുക കേരളത്തിൽ? ആ ആകാശത്തില്ലങ്കരിയും പി ജയരാജനും നിൽക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടില്ലേ? ജയരാജന്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ ആകാശത്തില്ലങ്കരി. കൊടി സുനിയെയും കൂട്ടരെയും കാണാൻ വേണ്ടി ജയിലിൽ പോകാൻ വേണ്ടി അദ്ദേഹം എഴുതി കൊടുത്ത ഒരു കുറിപ്പ് നമ്മൾ കണ്ടു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ പോലെയാണ് ചിത്രീകരിച്ചത് ആകാശത്തില്ലങ്കരി. ഈ രാഷ്ട്രീയം വേണോ നമ്മുടെ നാട്ടിൽ? നമ്മൾ ആലോചിക്കണ്ടേ? പ്രതികാരത്തിന്റെ, വിദ്വേഷത്തിന്റെ, വിരുദ്ധതയുടെ, കൊലപാതകത്തിന്റെ രാഷ്ട്രീയം. നിങ്ങൾ നോക്ക്, കെ എം ഷാജിയെ കേസിൽപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെ ഏറ്റവും വലിയ രീതിയിൽ ശബ്ദിച്ചു എന്നതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. സി പി എമ്മിന്റെ ഗുണ്ടായി സത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കിയില്ല എന്നതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അതിനവർ തെരഞ്ഞെടുത്തതോ? കെ എം ഷാജി ജീവിതകാലം മുഴുവനും ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്, ഏത് വർഗീയവാദികൾക്കെതിരായിട്ടാണോ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത്, അതേ കേസിൽ അദ്ദേഹത്തെ പെടുത്തി വർഗീയവാദിയാക്കുക. നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ തലത്തിലുള്ള ഒരു ആസൂത്രണത്തിന്റെ ഫലമായി സംഭവിച്ചതാണെന്ന്, അങ്ങനെയല്ല. ഏത് കേസിൽപ്പെടുത്തണം എന്ന് പോലും പാർട്ടിയുടെ തീരുമാനമാണ്. കെ എം ഷാജിയെ വർഗീയവാദിയാക്കുക. നോക്കൂ, കെ എം ഷാജിയുടെ കേസ് പുറത്തു വന്നപ്പോ സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് എഴുതുന്ന, നിഷ്പക്ഷരെന്ന് സ്വയം നടിക്കുന്ന ചില എഴുത്തുകാരുണ്ട്. അവരൊക്കെ രംഗത്ത് വന്നു. അവരത്തരം ഘട്ടത്തിൽ മാത്രമേ രംഗത്ത് വരുള്ളൂ. അവര് പ്രളയം ഉണ്ടാകുമ്പോൾ പിണറായി വിജയനെ മഹത്വവൽക്കരിക്കാൻ അവർ വരും. ജയരാജനെതിരെ കേസെടുത്താൽ അപ്പോൾ അവർ രംഗത്ത് വരും. അങ്ങനെ ചില നിമിഷങ്ങളിൽ പാർട്ടി പ്രതിസന്ധിയിലായി പോകുന്ന ഘട്ടങ്ങളിലാണ് അവർ രംഗത്ത് വരിക. അവരുടെയൊക്കെ പ്രൊഫൈലിൽ കെ എം ഷാജി വർഗീയവാദിയാണ് എന്ന് അവർ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് സംശയം തോന്നും എന്നതാണ് ഗീബൽസിന്റെ തന്ത്രമാണ് പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് തന്നെയല്ലേ സഞ്ജീവ് ഭട്ടിനെതിരെ കേസെടുത്തപ്പോ നരേന്ദ്രമോദി കാണിച്ചത്? അത് തന്നെയല്ലേ ഡോക്ടർ കഫീൽ ഖാന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി കാണിച്ചത്?
അത് തന്നെയല്ലേ പിണറായി വിജയൻ മാതൃഭൂമിയിലെ ആങ്കറായ വേണുവിനെതിരെ കേസെടുത്തപ്പോ നമ്മൾ കണ്ടത്? കൃത്യമായ ആലോചനയുടെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ എതിർശബ്ദങ്ങൾ ഉണ്ടാക്കുന്നവരെ കേസിൽപ്പെടുത്തുക. അങ്ങനെ രാഷ്ട്രീയമായി അവരെ ഇല്ലാതാക്കാൻ കഴിയില്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തി ഇല്ലാതാക്കുക. ടി പി ചന്ദ്രശേഖരനെ അങ്ങനെയാണ് കൊല്ലുന്നത്, സുഹൈബിനെ അങ്ങനെയാണ് കൊല്ലുന്നത്, ഷുക്കൂറിനെ അങ്ങനെയാണ് കൊല്ലുന്നത്. അവർ തീരുമാനിച്ചാൽ അവർ നടപ്പിലാക്കും. അതിന് കൊട്ടേഷൻ സംഘത്തെ അവർ കൊണ്ടു നടക്കുകയാണ്. ഇവരെ എങ്ങനെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്? അതിനാണ് നമുക്ക് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ഒരു അവകാശം തന്നത്, അത് വോട്ടാണ്. അത് 2019 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും ആ അവകാശം വിനിയോഗിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയെ ഉന്മൂലനം ചെയ്യുക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എന്താണ് ഇവർ പറയാൻ കഴിയുന്നത്? എന്ത് നേട്ടമാണ് ഇവർക്ക് അവകാശപ്പെടാനുള്ളത്? ബി ജെ പിക്ക് കേന്ദ്രത്തിൽ എന്താണ് അവകാശപ്പെടാനുള്ളത് എന്ന ചോദ്യം ചോദിക്കും പോലെ തന്നെ 3 വർഷമായി കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് എന്താണ് അവകാശം? 20-ാം തീയതി സർക്കാരിന്റെ 1000 ദിനങ്ങളുടെ ആഘോഷം നടത്താൻ പോവാണ്. കോടികളാണ് ചെലവഴിക്കുന്നത്. പ്രളയത്തിന്റെ പേരിൽ മുണ്ടുമുറുക്കി ഉടുക്കാൻ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ്, പ്രവാസികളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ടുപോയ ഒരു മുഖ്യമന്ത്രിയാണ്, 1000 ആഘോഷിക്കാൻ 50 കോടി ചെലവാക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത്. കോടികൾ ചെലവഴിക്കുകയാണ്. രാജ്യത്തുടനീളം ലോകത്തുടനീളം സഞ്ചരിച്ച് പ്രവാസികളുടെ കയ്യിൽ നിന്നും പണം ഊറ്റിവാങ്ങിയിട്ട് പ്രളയത്തിന്റെ പേര് പറഞ്ഞ് പണം സ്വരൂപിച്ചിട്ട് ആ പണമൊക്കെ ഇപ്പൊ ഇങ്ങനെ ചെലവഴിക്കണം. അഴിമതി സ്വജനപക്ഷപാതവും ഒരു സർക്കാരിന്റെ മുഖമുദ്രയാവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പ്രളയമുണ്ടായിട്ട് ആ വി എസ് അച്യുതാനന്ദന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് പോലും ഒരു 10,000 രൂപ കൊടുക്കാൻ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് സാധിച്ചു? 5 തവണയാണ് അവർ ഇല്ലേ ചോദിച്ച് കയറിയത്, ബാങ്കിലും മാറി മാറി കയറി. അവസാനം ആ സഹോദരിയുടെ കണ്ണീരൊപ്പാൻ മുസ്ലിം യൂത്ത് ലീഗ് കൊണ്ടുപോയിട്ട് പണം കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. അങ്ങനെ യൂത്ത് ലീഗ് പോയി കൊടുത്തപ്പോ അപ്പം സർക്കാരിന് ബോധം വന്നു. അവിടെ നമ്മൾ കൊടുത്തോണ്ട് അവിടെ സർക്കാർ തിരിഞ്ഞു നോക്കി, ബാക്കി എത്ര ആളുകൾ 10,000 കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ബാക്കിയുള്ളത് പോട്ടെ, വീടുണ്ടാക്കാൻ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞത് പോട്ടെ, തകർന്നുപോയ കടകൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പണം കൊടുക്കും എന്ന് പറഞ്ഞത് പോകട്ടെ, ഒരു 10,000 രൂപ പോലും കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. പ്രളയം പ്രളയം എന്ന് പറഞ്ഞ് പ്രവാസികളെ മുഴുവൻ വഞ്ചിച്ചു, പ്രളയം പ്രളയം എന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെയും വഞ്ചിച്ചു. നേട്ടമുണ്ടായത് ഇ പി ജയരാജന് മാത്രമാണ്. ആ പ്രളയത്തിന്റെ മറവിൽ ഇ പി ജയരാജനെ വീണ്ടും മന്ത്രിയാക്കി. ആ പ്രളയത്തിന്റെ മറവിൽ നമ്മുടെ മന്ത്രി കെ ടി ജലീൽ സ്വന്തം കുടുംബക്കാരെ നല്ലൊരു പോസ്റ്റ് നോക്കി കൊടുത്തു. കിട്ടിയ ചാൻസിൽ മുഴുവനും ആളുകളെ വെക്കുക, മത്സരിച്ച് വെക്കുകയാണ് ആൾക്കാരെ. ആര് ചോദിക്കും എന്നാണ് ചോദ്യം. ധിക്കാരമാണ്. യൂത്ത് ലീഗ് കണ്ടുപിടിച്ചപ്പോ രാജിവെച്ച് കണ്ടം വഴി ഓടുക എന്ന് പറയില്ല ഇപ്പൊ പുതിയ സോഷ്യൽ മീഡിയയുടെ പദപ്രയോഗത്തിൽ. രാജിവെച്ച് കെ ടി അദീപ് കണ്ടം വഴി ഓടി. കഴിഞ്ഞ ദിവസം കോടതിയിൽ പോയപ്പോ ലോകായുക്തയിൽ ഇവർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ അഫിഡവിറ്റിൽ കെ ടി അദീപ് വാങ്ങിയ ശമ്പളവും പലിശയും അതിന്റെ പിഴപ്പലിശ അടക്കം തിരിച്ചടച്ച് വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കോടതിയിൽ നിന്നും പ്രതികൂലമായ സാഹചര്യം ഉണ്ടാവോ, ഈ പൈസന്റെ പേരെങ്കിലും പറഞ്ഞിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് പണം അടച്ചു വെച്ചിരിക്കുക. ഇതുപോലെ നാണം കെട്ട ഒരു മന്ത്രിയെ കേരളത്തിന്റെ ചരിത്രത്തിൽ വേറെ ആരാണ് കണ്ടിട്ടുള്ളത്? മത്സരിച്ച് നിയമിക്കുകയാണ് ബന്ധുക്കളെ മുഴുവനും. കോടിയേരി ബാലകൃഷ്ണൻ ഡി എസ് നീലകണ്ഠൻ നിയമിക്കുന്നു. ആരാ നീലകണ്ഠൻ? കോലിയക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരന്റെ പുത്രൻ, സി പി ഐയുടെ നേതാവ് ദാമോദരൻ നായരുടെ മകൻ. മത്സരിച്ച് നിയമിക്കുക. നമ്മള്
ഈ തെളിവുകൾ പുറത്തുവിട്ടപ്പോ, ജെയിംസ് മാത്യുവിന്റെ കത്തടക്കം പുറത്തുവിട്ടപ്പോ ഉടനെ ജെയിംസ് മാത്യു മാളത്ത് നിന്ന് പുറത്തു കടി. അതിന്റെ കത്തല്ല, എന്റെ കത്ത് വേറെ കത്താന്നാണ് മൂപ്പര് പറഞ്ഞത്. ആ കത്ത് വായിച്ചു നോക്കുമ്പോ യൂത്ത് ലീഗ് പറഞ്ഞതിനേക്കാളും ഗൗരവമായ ആരോപണ അതിനകത്ത് അദ്ദേഹം എഴുതിയത്. നമ്മൾ പറഞ്ഞ ആരോപണത്തിന്റെ പുറമെ വേറൊരു ആരോപണം കൂടി അദ്ദേഹത്തിന്റെ കത്തിൽ. എന്റെ വളരെ സംശയം, ജെയിംസ് മാത്യു തന്നെയാണോ ഈ കത്ത് എനിക്ക് എത്തിച്ചതെന്നാണ്. കാരണം ഇപ്പൊ ജെയിംസ് മാത്യു സേഫായി, ഞാൻ കൊടുത്തല്ല എന്ന് പാർട്ടിയിൽ പറയാനുമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. അങ്ങനെയല്ലാതെ പാർട്ടിക്കെതിരെ അദ്ദേഹം പരാതി കൊടുക്കില്ലല്ലോ. പാർട്ടി നേതൃത്വം നേരിട്ട് ഇടപെട്ട് നടത്തിയ ഒരു നിയമനത്തിനെതിരെ അദ്ദേഹം മന്ത്രിക്ക് പരാതി കൊടുക്കില്ലല്ലോ. എന്നിട്ട് ഈ ആരോപണം പുറത്തു കൊണ്ടുവന്ന എനിക്കെതിരെ കേസെടുക്കും എന്നാണ് പറയുന്നത്. ഞാൻ പലതവണ പറഞ്ഞു, നിങ്ങൾ ഒരു കേസല്ല, നിങ്ങൾ ഒരു 100 കേസെടുക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിന് ഇറങ്ങിയത്. ഞങ്ങളുടെ ഈ പോരാട്ടം യൂത്ത് ലീഗിന് വേണ്ടിയുള്ള പോരാട്ടമല്ല. യൂത്ത് ലീഗിലെ 4 കുട്ടികൾക്ക് എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല ഇത്. ഞങ്ങളെ പോരാട്ടം ഇതിനകം വിജയിച്ചു കഴിഞ്ഞു. എന്താ പോരാട്ടം? ജലീലിന്റെ ബന്ധു നിയമനം നമ്മൾ പുറത്തു കൊണ്ടുവന്നു, ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചു, ജനങ്ങൾക്ക് ബോധ്യമായി. കെ ടി അദീപ് രാജിവെച്ചോടുകൂടി അത് അവരുറപ്പിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ ഇടപെടൽ, ഡി എസ് നീലകണ്ഠന്റെ നിയമനം നമ്മൾ പുറത്തു കൊണ്ടുവന്നു, ജനങ്ങൾക്ക് അത് ബോധ്യമായി. ഏറ്റവും ഒടുവിൽ എ കെ ബാലന്റെ നിയമനവും നമ്മൾ പുറത്തു കൊണ്ടുവന്നു. യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറത്തു കൊണ്ടുവന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന കാര്യത്തിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. രാജിവെക്കണോ വേണ്ടയോ എന്നതൊക്കെ അവരുടെ ധാർമ്മികമായ കാര്യമാണ്. പക്ഷെ ഈ പോരാട്ടം വിജയിപ്പിക്കുക എന്നത് യൂത്ത് ലീഗിന്റെ ഉത്തരവാദിത്തമല്ല. ഈ പോരാട്ടം വിജയിപ്പിക്കേണ്ടത് യൂത്ത് ലീഗിന്റെ ആവശ്യമേ അല്ല. നോക്കൂ, നമ്മുടെ നാട്ടിലെ എത്ര ഉദ്യോഗാർത്ഥികളാണ് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് കാത്തിരിക്കുന്നത്. മാസങ്ങളോളം ഉറക്കമിളച്ച് അവർ പഠിക്കുകയാണ്, ജോലി കിട്ടുന്നില്ല. റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്നില്ല. അവർ സാധുക്കൾ ഇങ്ങനെ ഉറക്കമിളച്ച് പഠിക്കുക, ഇവരിങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുക. എത്രയാണ് ശമ്പളം നിങ്ങൾ നോക്കണം. 110,000 ഡി എസ് നീലകണ്ഠന്റെ ശമ്പളം, കെ ടി അദീപിന്റെ ശമ്പളം 86,000. ഈ മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി മണിഭൂഷണന്റെ ശമ്പളം 100,000 രൂപയുടെ അടുത്താണ്. ഇവിടെ ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടോ അങ്ങനെ ശമ്പളം? അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ്സിൽ ജോലി ചെയ്യുന്നവർക്ക് ആ ശമ്പളം കിട്ടുമോ? എന്നിട്ടല്ലേ നാട്ടിലെ പി എസ് സി പരീക്ഷ കഴിയുന്നവർക്കുള്ള ജോലി ശമ്പളം. എ കെ ബാലന്റെ നിയമനം പുറത്തു കൊണ്ടുവന്നപ്പോ എ കെ ബാലൻ പേടിപ്പിക്കുകയാണ്, എല്ലാരോടും കാണിച്ചതുപോലെ കോപ്രായം ഇങ്ങോട്ട് വേണ്ടെന്നാണ് എ കെ ബാലന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. എ കെ ബാലന്റെ അഴിമതിയല്ല, സാക്ഷാൽ പിണറായി വിജയന്റെ അഴിമതിയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ആരെയാ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്? നിങ്ങൾ കേസെടുക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ജയിലടക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ഇനിയും കേസെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങൾക്കിത് വിജയിപ്പിക്കണം. കാരണം ഇത് കേരളത്തിന്റെ ആവശ്യമാണ്, കേരളത്തിൽ ആയിരക്കണക്കിന് യുവാക്കളുടെ ആവശ്യമാണ്. നിങ്ങളൊരു വർഷം 500,000 പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞാണ് അധികാരത്തിലേറിയത്. ഒരാൾക്ക് കൊടുത്തോ നിങ്ങളെ തൊഴിൽ? ഈ അദീപനും നീലകണ്ഠനും മണിഭൂഷണനും ഒന്നും അല്ലാതെ നിങ്ങൾ വേറെ ആർക്കാണ് തൊഴിൽ കൊടുത്തത്? നിങ്ങൾ ഉള്ള തൊഴിൽ നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എത്ര ദിവസം ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നു. ഐഎഎസിന് തുല്യമായ ഒരു പദവി കേരളത്തിൽ പുതുതായി ഉണ്ടാക്കിയപ്പോ 100 പേർക്ക് ജോലി കൊടുക്കുമ്പോ അതിൽ 50 പേർ പിന്നാക്ക വിഭാഗങ്ങളാകുമായിരുന്നു. എന്നാൽ ഈ ഗവൺമെന്റ് വന്ന് 16 ആക്കി ചുരുക്കി. ലീഗ് സമരം ചെയ്തു, യൂത്ത് ലീഗ് സമരം ചെയ്തു, MSF സമരം ചെയ്തു. അവസാനം പിന്നാക്ക വിഭാഗങ്ങളുടെ സമരത്തിന് മുമ്പിൽ പിണറായി വിജയനെ മുട്ടുമടക്കിയിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. നിങ്ങൾ സമരം ചെയ്തിട്ട് എന്ത് നേടി എന്ന് യൂത്ത് ലീഗിനോട് ചോദിക്കാടില്ലേ? എന്തേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറ്റിയത്? ഞങ്ങൾക്കറിയാം നിങ്ങളിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ നിർത്തിവെച്ചതാണ്. പക്ഷെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ
100% സംവരണം നടപ്പിലാക്കാതെ അത് കേരളത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന പ്രഖ്യാപനമാണ് യുവജനയാത്രയിൽ ഉടനീളം ഞങ്ങൾ നടത്തിയത്. അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പിന്തിരിഞ്ഞ് പിന്മാറിയത്. നിങ്ങളുള്ള അവകാശം പോലും നിങ്ങൾ കളയാൻ വേണ്ടി ശ്രമിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ കവർന്നെടുക്കാൻ നോക്കി. ഒരക്ഷരം ജലീലും ഉണ്ടിയോ? സമുദായത്തിന്റെ പേര് പറഞ്ഞ് മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന കെ ടി ജെ ഞാൻ ചോദിക്കട്ടെ, ആര് സ്വർഗത്തിൽ കടക്കും ആര് നരകത്തിൽ കടക്കും എന്ന് ചോദിക്കുമ്പോ എന്ന് പ്രഖ്യാപിക്കുമ്പോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കടക്കാൻ ഒരാളെ ഉണ്ടാക്കാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിയാതെ പോയത്? ഒരക്ഷരം അദ്ദേഹം ഉണ്ടിയോ? സമുദായത്തിന്റെ ഒറ്റുകാരനായിട്ടാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്തിരിക്കുന്നത്. സമുദായത്തിന്റെ ഒറ്റുകാരനായിട്ട് ചരിത്ര മാപ്പ് കൊടുക്കുവോ? സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോ ഒരക്ഷരം ഉണ്ടിയോ? ഞാൻ ചോദിക്കട്ടെ, ആർ എസ് എസിനോട് ചോദിച്ചില്ലേ കോടിയേരി ബാലകൃഷ്ണൻ ഇന്ത്യയിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ കഴിയോ എന്ന് ആർ എസ് എസിനെ വെല്ലുവിളിക്കുകയാണ്, അതിനെ കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ സി പി എം. മുസ്ലിങ്ങൾക്കുള്ള അവകാശങ്ങൾ, ദളിതർക്കുള്ള അവകാശങ്ങൾ, ആദിവാസികൾക്കുള്ള അവകാശങ്ങൾ, അധികാരത്തിൽ കിട്ടാനുള്ള പങ്കാളിത്തം എന്ന് പറയുന്ന അവകാശങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. ആരാണ് ചോദ്യം ചെയ്യാനുണ്ടായത് ഇന്ത്യയുടെ പാർലമെന്റിൽ? മുസ്ലിങ്ങളുടെ വോട്ട് നേടി, ദളിതരുടെ വോട്ട് നേടി, ആദിവാസികളുടെ വോട്ട് നേടി ഇന്ത്യയുടെ പാർലമെന്റിൽ എത്ര എം പിമാരുണ്ട്? 543 എം പിമാരിൽ. ആ 543 എം പിമാരിൽ ഈ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ മുസ്ലിം ലീഗിന്റെ 3 എം പിമാരുണ്ടായിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. നമ്മളല്ലാതെ വേറെ ആരാ? ആകെ 10 എം പിമാരാണ് ഉണ്ടായത് ഇന്ത്യയുടെ പാർലമെന്റിൽ. ഇവരൊക്കെ ഒറ്റുകാരായി നിൽക്കുമ്പോൾ നമ്മൾ സംസാരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസ് എടുക്കുമ്പോൾ, നമ്മുടെ സഹപ്രവർത്തകരെ കൊലപ്പെടുത്തുമ്പോൾ, ഷുക്കൂറിനെ കൊന്നിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഷുക്കൂറിനെ കുത്തിയിട്ട് ആ വയലിൽ ഷുക്കൂർ ഇങ്ങനെ പടയുമ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു മനുഷ്യൻ വന്നിട്ട് കരഞ്ഞു പറയുന്നുണ്ട് ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകട്ടെ. ഈ മനുഷ്യൻ പടഞ്ഞു വീണ് അവിടെ കരയുമ്പോ, അവസാനത്തെ ശ്വാസത്തിന് വേണ്ടി പടഞ്ഞ് കരയുമ്പോ, നിരവധി സ്ത്രീകളുണ്ടായിരുന്നു അത്ര കൂട്ടത്തിൽ. ഒരൊറ്റ ആള് പോലും ഈ മനുഷ്യനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ല. ഫയർഫോഴ്സിലെ ഒരു ജീവനക്കാരൻ, ഒരു അധ്യാപകൻ, അവരാരും ഈ ഷുക്കൂറിനെ തിരിഞ്ഞു നോക്കിയില്ല. എന്താ കാരണം? അവരൊക്കെ ഉള്ളിൽ കമ്മ്യൂണിസമാണുള്ളത്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് മനസാക്ഷിയുടെ നേർ വിപരീതമായ പദമാണ്. അതുകൊണ്ടാണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത്, അതുകൊണ്ടാണ് ഷുഹൈബ് കൊല്ലപ്പെടുന്നത്, അതുകൊണ്ടാണ് അസലം കൊല്ലപ്പെടുന്നത്, അതുകൊണ്ടാണ് സഫീർ കൊല്ലപ്പെടുന്നത്. ആ കൊലപാതക രാഷ്ട്രീയത്തെ വേരോടെ പിഴുതെറിയുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഈ അഴിമതിക്കാർക്കെതിരായി, ഈ സ്വജനപക്ഷപാതികൾക്കെതിരായി കഴിഞ്ഞ 3 വർഷം കേരളം ഭരിക്കുമ്പോൾ നിങ്ങൾ നോക്കി, എന്തെങ്കിലും ഒരു കാര്യം അവകാശവാദമായി ഉന്നയിക്കാൻ ഈ ഗവൺമെന്റ് സാധിച്ചു? UDF ഉണ്ടാക്കിയ പദ്ധതിയല്ലാതെ വേറെ എന്താണ് ഇവർ ഉദ്ഘാടനം ചെയ്തത്? നിങ്ങൾ പ്രവാസികളുടെ കാര്യം പറഞ്ഞപ്പോ ഇപ്പോ ആരോ എന്നോട് സൂചിപ്പിച്ചു പ്രവാസികളുടെ മയ്യത്ത് നാട്ടുകൊണ്ടുപോകാൻ വേണ്ടി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആ പദ്ധതി നേരത്തെ നോർക്കയുടെ പ്രഖ്യാപനമാണ്. അത് പലപ്പോഴും ആരും ഉപയോഗപ്പെടുത്താറില്ല. പലപ്പോഴും ഉപയോഗപ്പെടുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിലുള്ള ആളുകളാണ്. കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഒക്കെ ഫണ്ട് നേരത്തെ അത്തരം ഒരു ഫണ്ടായി ഉണ്ട് എന്നാണ് നേരത്തെ എന്നോട് സംസാരിച്ച ഒരു സുഹൃത്ത് സൂചിപ്പിച്ചത്. കണ്ണിൽ പൊടിയിടുകയാണ് പ്രവാസികളുടെ. എന്ത് നേട്ടമാണ് കേരളത്തിന് കൊടുത്തത്? കണ്ണൂർ എയർപോർട്ടിന് നികുതി ഇളവ് കൊടുത്തപ്പോൾ നമ്മൾ സ്വാഗതം ചെയ്തു, പക്ഷെ കരിപ്പൂർ എയർപോർട്ടിന് വേണ്ടി നമ്മൾക്ക് സമരം ചെയ്യേണ്ടി വന്നു. സമരം ചെയ്തില്ലായിരുന്നുവെങ്കിൽ കിട്ടുമോ? സമരം ചെയ്തില്ലായിരുന്നെങ്കിൽ ബ്രൂവറി ഡിസ്റ്റിലറി അനുമതി പിൻവലിക്കോ? കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ KT അദീപ് രാജിവെച്ച് പോവോ? ഏതെങ്കിലും ഒരു പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവന്നോ? ചോദിക്കട്ടെ, ആര് കൊണ്ടുവന്നതാണ് മെട്രോ? ആര് കൊണ്ടുവന്നതാണ് കണ്ണൂർ എയർപോർട്ട്? എന്നാൽ UDF തുടങ്ങി വെക്കാത്ത ഏതെങ്കിലും പദ്ധതി ഇവര് തുടങ്ങിയോ? കോഴിക്കോടും തിരുവനന്തപുരത്തും നമ്മൾ ലൈറ്റ് മെട്രോ നമ്മൾ പ്രഖ്യാപിച്ചതാണ്, മോണോറെയിൽ. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞോ? നമ്മൾ തുടങ്ങിയ ഫ്ലൈ ഓവറുകളല്ലാതെ ഇവര് പുതുതായി ഏതെങ്കിലും ഫ്ലൈ ഓവറുകൾ പൂർത്തിയാക്കിയോ? 3 വർഷം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന് മതിയായ കാലയളവാണ്. ഈ മതിയായ കാലയളവിൽ പോലും സ്വന്തമായി ജനങ്ങൾക്ക് മുമ്പിൽ അവകാശപ്പെടാൻ ഒരു ഭരണ നേട്ടം പോലും കേരളം ഭരിക്കുന്ന സർക്കാരിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല.
ആ സർക്കാരാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വോട്ട് ചോദിക്കാൻ നമ്മുടെ മുമ്പിൽ വരുന്നത്. പ്രവാസികൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് പ്രിയപ്പെട്ടവരെ. വൈകാരികതകൾ ഉണ്ടാക്കി, ഒരു കാലത്ത് ബി ഫെസ്റ്റിവൽ നടത്തിയതുപോലെ, ഒരു കാലത്ത് സദ്ദാം ഹുസൈനെ ഉപയോഗപ്പെടുത്തിയതുപോലെ, ഒരു കാലത്ത് യാസർ അറഫാത്തിനെ ഉപയോഗപ്പെടുത്തിയതുപോലെ, ഇപ്പൊ മൃതദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് വൈകാരികത ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെ വൈകാരികത ഉണ്ടാക്കി പ്രവാസികളെ കബളിപ്പിക്കാൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സാധിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഓരോ പ്രവാസിയും നടത്തേണ്ടത്. ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുക എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്റെ പ്രസംഗം ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2019 ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ കഴിയണം, RSSനെ താഴെയിറക്കാൻ കഴിയണം. ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ 3 താക്കോൽ സ്ഥാനത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, 3 താക്കോൽ സ്ഥാനത്തിൽ RSSകാരനിരിക്കുകയാണ്. ഈ RSSന്റെ മേൽക്കോയ്മ, രാജ്യസഭയിൽ കൂടി അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭരണഘടന പോലും അവർ അടിമുടി മാറ്റി എഴുതാൻ സാധിക്കുമായിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാകാതെ പോയത് ഇന്ത്യയിലെ മതേതര വിശ്വാസികളുടെ ചെറുത്തുനിൽപ്പ് കൊണ്ടാണ്. ആ ചെറുത്തുനിൽപ്പിന് കരുത്തു പകരുക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് 2019 നമുക്ക് നിർവഹിക്കാനുള്ളത്. ഒരുപക്ഷെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടി 2019 നടന്ന് BJP തന്നെ അധികാരത്തിൽ വന്നാൽ പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് പോലും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ല എന്നാണ്. ആമ സാഹിബിന്റെ അനുസ്മരണത്തിൽ പ്രസംഗിക്കവേ ദ വയറിന്റെ എഡിറ്റർ വരദരാജൻ പറഞ്ഞു, സിദ്ധാർത്ഥ വരദരാജൻ, 11,500 കോടി രൂപയുടെ മാനനഷ്ടക്കേസാണ് അദ്ദേഹത്തിനെതിരെ മാത്രം BJP കൊടുത്തത്. 11,500 കോടി രൂപ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ മാനനഷ്ടക്കേസ് കൊടുത്ത്, കള്ളക്കേസ് കൊടുത്ത്, കൊലപാതകം നടത്തി, വംശഹത്യ നടത്തി, BJP മുമ്പോട്ട് പോകുമ്പോൾ സമാനമായ രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മുമ്പോട്ട് പോകുമ്പോൾ ഈ രാഷ്ട്രീയ മുന്നണിയെ പാഠം പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമായി 2019 തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ വിനിയോഗിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം.